ആറന്മുളയിൽ കുടുങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളെ തിരുവനന്തപുരം ശംഖുമുഖത്ത് എത്തിച്ചു. വ്യോമസേന ഹെലികോപ്റ്ററിലാണ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയത്. അടുത്ത നിയമം എങ്ങനെയാണ്? അല്ല, കുട്ടികളുണ്ട്, ചുറ്റും എല്ലാവരും ഉണ്ട്. ഇത് ഹെലികോപ്റ്റർ അടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെയൊന്നും റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു വീട്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റും ലൊക്കേഷൻ, കാരണം ഓപ്പൺ ഏരിയ നിപ്പുണ്ട്. പക്ഷെ അവര് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നു. നീ അപ്പൊ ശരിക്കും ഇത് പമ്പയാറ്റിൽ നിന്ന് നല്ല ഫോഴ്സിൽ വെള്ളം വന്നോണ്ടിരിക്കും. ഞങ്ങൾ ഓൾറെഡി ബോളൊക്കെ വീടിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാ. അതുകൊണ്ടാണ് ഞങ്ങള് പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ള വിചാരത്തില. എല്ലാരും പേടിച്ചിരിക്കുക, റൂഫില എല്ലാരും അതുകൊണ്ട് ഇവർക്ക് ഏറിയാൻ പറ്റാതുണ്ട്. ഒരു നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളെ എത്രയും കൊണ്ടുവന്നിട്ടില്ല. എട്ടും ഒമ്പത് വീടെങ്കിലും ഉണ്ട് മിനിമം. അല്ല, പത്ത് വീടുണ്ട്, പത്ത് വീടുണ്ട്. മിക്കവാറും എല്ലാം പത്ത് ഇരുപത് പത്ത് ഇരുപത്തി മുപ്പത് പേരെങ്കിലും ഉണ്ട്. മുപ്പത് പേരെങ്കിലും അവിടെ ഇപ്പൊ ഉണ്ട്. അല്ല, ഇപ്പൊ വരാത്തവര് മുപ്പത് കൂടുതൽ പേരുണ്ട്. ഞങ്ങളിപ്പോ ഏഴു പേരൊക്കെ വന്നുണ്ട്. ആ, മുപ്പത് വരാനുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, എന്താ മുഴുവൻ മുള്ളി. ഞങ്ങള് ആദ്യമേ ഇന്നലെ രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഒരു വീട്ടിലോട്ട്. അപ്പൊ ആ വീടിന് എന്തെങ്കിലും സംഭവിച്ചോന്ന് പോലും അറിയില്ല. കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഫോഴ്സില് ആദ്യമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. കാരണം ഒരു നല്ല ഹൈ ലെവലിലുള്ള വീടുകളാണ്, എന്നിട്ട് നല്ല ഹൈറ്റിലുള്ള ഒരു വീടാണ്. എന്നിട്ട് ഫസ്റ്റ് ഫുള്ള് ഇതായി പമ്പയാണെന്ന് ചേർന്ന വീടാണ് ഞങ്ങളുടെ വീടുകള്. ആറാന്നി പമ്പയുടെ വീടിന് ചേർന്ന വീട്ടിന് മുഴുവൻ പോയോ? ഞങ്ങൾ അപ്പൊ നേരത്തെ റിമൂവ് ചെയ്ത് മാറിയായിരുന്നു. പക്ഷെ എന്നിട്ടും ഇച്ചിരി അകത്തോട്ടുള്ള വീട്ടില് അടുത്താണ് എന്നാലും ആ വീട്ടിലും വീടുകളിലാണ് ഞങ്ങൾ താമസിച്ചത്. അവർ ഞങ്ങളെ മാത്രം രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ അങ്ങനെയാണ് ഈ അടുത്തുള്ളവര് മാറിയത്. പക്ഷെ ഞങ്ങൾ ഇത്രയും പൊക്കത്തിലുള്ള വെള്ളം കേറാറില്ല, അപ്പൊ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്നല്ലേ നടക്കുന്നത്. അതുകൊണ്ട് മൂവ് ചെയ്യാൻ അങ്ങനെ പറ്റിയില്ല. പിന്നെ റാന്നി ഫുൾ വെള്ളത്തിലാണല്ലോ, അപ്പൊ എവിടെ കയറാനോ? എവിടെ ഞങ്ങൾ പോകാനോ? ഈ വെള്ളത്തിലൂടെ നിങ്ങളെ വീട്ടിലോ അവിടെ നിന്ന് വരാൻ പറ്റാത്ത സാഹചര്യം? ബോട്ട് രണ്ടു മൂന്ന് ബോട്ട് വന്നു, കുറെ പേരെ കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്നു വന്നില്ല. പിന്നിപ്പം ഞങ്ങളെ രക്ഷപ്പെടും.